ഹായ് ഫ്രണ്ട്സ്, പൊടിക്കൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മുറുക്കാണ്, ഒരു സ്നാക്ക്. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമുള്ളതാണ്, എല്ലാവർക്കും ഇഷ്ടമാണ് മുറുക്ക്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് ഒരു സ്നാക്ക്, 4 മണി പലഹാരം, കറുമുറ മുറുക്ക്. അപ്പോൾ നമുക്ക് ഒന്ന് മുറുക്കുണ്ടാക്കി നോക്കാം. നല്ല കറുമുറ കടിക്കുന്ന അരിമുറുക്ക്. അതിനായിട്ട് ഞാനൊരു 250 ml കപ്പിൽ ഒരു കപ്പ് പൊടി, ഇത് ഇടിയപ്പ പൊടിയാണ്, 250 ml ഒരു കപ്പ് പൊടി. ഇനി ഇതിലേക്ക് അല്പം ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കാനുള്ള മുറുക്കാണെങ്കിൽ മുളക് പൊടി ഇടണമെന്ന് നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ എന്ന് വെച്ചാൽ അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഒരു 2 സ്പൂൺ എള്ളിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അല്പം കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ള് അയമോദകം പൊടിച്ചതാണ്. ഈ അയമോദകം മുറുക്കിന് ഒരു പ്രത്യേക ഒരു വാസന ഉണ്ടാക്കും, ആ അയമോദകത്തിൻ്റെ പൊടി. പിന്നെ മഞ്ഞൾപ്പൊടി ഇടണമെന്നില്ല, എന്നാലും ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മുടെ ഉപ്പ് പാകത്തിൽ. ഇനി നമുക്ക് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്ന പോലെ തന്നെ നല്ല തിളച്ച വെള്ളമാണ് ഇവിടെ ഇരിക്കുന്നത്. ആ തിളച്ച വെള്ളം പാകത്തിന് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്ന ആ പാകത്തിൽ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുഴക്കാം. ഇതിനിടയിൽ ഞാനൊരു കാര്യം വിട്ടുപോയി, ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. അത് മുറുക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാക്കും. പാകത്തിന് ഇടിയപ്പത്തിൻ്റെ ആ പരുവത്തിൽ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കണം. നല്ല ചൂടോടുകൂടി തന്നെ ആ വെള്ളം ഒഴിച്ചിട്ട് കുഴക്കാം. ഞാനിത് നന്നായിട്ടൊന്ന് കുഴക്കട്ടെ കേട്ടോ. കുഴച്ചിട്ട് നന്നായിട്ട് ഞാൻ കുഴച്ചിട്ടുണ്ട്, ചെറു ചൂടുണ്ട്, എന്നാലും നന്നായിട്ട് കുഴയണം. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഒരു 5 മിനിറ്റ് മാത്രം മതി. പിന്നെ ഞാൻ ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു, എല്ലാവരും നെയ്യ് ഒഴിക്കുന്നൊന്നുമില്ല കേട്ടോ. ഓയിൽ ഒഴിച്ചാലും മതി, അല്ലെങ്കിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി. എന്താണെങ്കിലും നിങ്ങളുടെ കയ്യിൽ എന്ത് ഓയിലോ ഉള്ളതെന്ന് വെച്ചാൽ അതൊഴിച്ച് കുഴച്ചാലും മതി. നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഇത് നമ്മൾ 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. നമുക്ക് നമ്മുടെ മാവ് കുഴച്ച് വെച്ചിട്ട് 5 മിനിറ്റായി. ഇപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റാറിൻ്റെ ആയിട്ടുള്ള ചില്ലി എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാനിവിടെ ഒരു വലിയ പ്ലേറ്റ് കമത്തി വെച്ചിട്ടുണ്ട്, അതിൽ നന്നായിട്ട് എണ്ണ തൊട്ടിട്ടുണ്ട്. ആ പ്ലേറ്റ് അതിലേക്കാണ് ഞാൻ നമ്മളുടെ മുറുക്ക് പിഴിഞ്ഞെടുക്കുന്നത്. എന്ത് ഇപ്പോൾ ഇലയാണെങ്കിലും എന്തൊരു പാത്രമാണെങ്കിലും അതിൽ നന്നായിട്ട് എണ്ണ പറ്റിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അത് മുറുക്ക് പൊട്ടി പൊട്ടി വീഴുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എത്ര ലെയറായിട്ട് വേണമെങ്കിലും നമുക്ക് പിഴിയാം, അത് ഓരോരുത്തരുടെ ഇഷ്ടം. ഞാനിവിടെ 4 മുറുക്ക് പിഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇത് കൈകൊണ്ട് തന്നെ നമുക്ക് ഇട്ട്
കൊടുക്കാവുന്നതേ ഉള്ളൂ. ഷേപ്പിലൊന്നും ഒരു മാറ്റം വരില്ല. ഇതിലൊരു ചട്ടകം കൊണ്ടെടുത്താലും നമുക്ക് കുഴപ്പമില്ല, ഒഴുകി വരും. കാരണം നമ്മളിതിൽ എണ്ണ പരത്തിയിട്ടുള്ളതാണല്ലോ. തീ മീഡിയത്തിൽ എപ്പോഴും ഇടാൻ പാടുള്ളൂ. വേഗം ഉള്ളിൽ തീ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, തീ കത്തിച്ചാൽ നമ്മളുടെ മുറിച്ച് ഉള്ളിൽ വേവില്ല, എന്നാൽ വേഗം കരിയുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും മീഡിയത്തിൽ വേണം തീ ഇടാൻ, കത്തിക്കാനായിട്ട്. നന്നായിട്ടൊന്ന് കറമുറ മുറുക്കുന്നല്ലേ പറയണ്ട്, സാവധാനത്തിൽ ആവണം മുറുക്ക്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുറുക്ക് റെഡിയായി. ആ വെളിച്ചം തിളക്കിൽ നിന്നു, അതാണ് അതിൻ്റെ ഒരു സിമ്പൽ ആയിന്നുള്ളതിൻ്റെ കറക്റ്റ്. തീ എപ്പോഴും മീഡിയം ടു ലോ അത് തന്നെ കിടക്കണം. ഇനി അടുത്ത മുറുക്കുകളും കൂടെ നമുക്ക് ഇടാൻ, ഞാനിവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ധൈര്യമായിട്ട് ദേ നമുക്കത് കൈകൊണ്ടെടുത്ത് ഇടാം. ഈ മുറുക്ക് ഇങ്ങനെ ഊർന്നു പോകുന്നോളും, എണ്ണ പരത്തിയേക്കണ്ടായതുകൊണ്ട് ഷേപ്പിലൊന്നും ഒരു മാറ്റവും വരില്ല. എത്ര ലെയർ വേണമെന്നുള്ളത് ഇനി ഇത് നേരിട്ട് നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇടാം കേട്ടോ. അതിനും കുഴപ്പമില്ല, പിഴിയാം. അപ്പോൾ വലിയ മുറുക്കായിട്ട് കിട്ടും. വളരെ എളുപ്പമാണ് നമുക്ക് ഈ മുറുക്കുണ്ടാക്കാൻ. അങ്ങനെ ഓരോന്നും പിഴിഞ്ഞ് പിഴിഞ്ഞ് എടുക്കുക. തീ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഉള്ളിൽ ഇടരുത്. അപ്പോൾ നമ്മുടെ മുറുക്ക് റെഡി. ഇത്രയും 250 ml പൊടി കൊണ്ട് എനിക്ക് ഇത്രയും മുറുക്ക് കിട്ടി. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റുള്ള മുറുക്കാണ്. പിന്നെ നമ്മുടെ ഈ പൊടിക്കൈ എന്ന് പറഞ്ഞ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണെ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസ് അറിയിക്കുക. എന്ത് തെറ്റുപറ്റുന്നുണ്ടെങ്കിലും ചൂണ്ടിക്കാണിക്കുക. അപ്പോൾ